ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ 2K സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പപ്സ് എന്ന് പറയുമ്പോൾ നമ്മളത് പെട്ടെന്ന് റെഡിയാക്കുന്നൊരു പപ്സാണ് കേട്ടോ. നമ്മളത് വാട്ടാതെയും കുഴക്കാതെയും അതുപോലത്തെ ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മളത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ മുട്ട പപ്സാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുട്ട പൊഴിഞ്ഞ് വെച്ചോളൂ. എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഉള്ളിയൊക്കെ അതാ ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയൊക്കെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പപ്സിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇതാണ് നമുക്ക് പപ്സിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇതാണ് കേട്ടോ ബാറ്റർ നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. ഇനി നമ്മൾ ദോശ ചുട്ടെടുത്തിട്ടാണ് പപ്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാവ് കുഴക്കേണ്ടയോ പരത്തേണ്ടയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ദോശ ചുട്ടെടുത്തിട്ടാണ് ഞാൻ പപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശ ചുട്ടെടുക്കുന്നത് ഡീറ്റെയിലായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഒരുപാട് വീഡിയോയിൽ ഞാനത് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് 2 ദോശ ചുട്ടെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ദോശ ചൂടോടെ തന്നെ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുടെ 1/2 ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും മടക്കി കൊടുക്കുക. ഇനി 2 സൈഡും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ചൂടോടാണെങ്കിൽ തന്നെ മാത്രമേ ഇത് ഒട്ടി കിട്ടുള്ളൂ കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ ഇത് ഒട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മൾ മൈദ വെച്ചിട്ട് പശ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. 2 ദോശ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാല വെച്ച് കൊടുത്തു. ഇനി മുട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതാ ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പപ്സിന് ലെയറ് ലെയറൊക്കെ ആയിട്ടല്ലേ ഉണ്ടാവാറുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 2 ദോശ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ ചൂടോടെ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഒട്ടി കിട്ടും. ഒരു പശയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്കത് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് ഒട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് ദോശ ചുട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്ത് കോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ല എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ. പെട്ടെന്ന് അതുപോലെ ഫ്രൈ ആയി കിട്ടും. ഇപ്പം ഒന്നും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പൊരിച്ച് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എണ്ണ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ മറ്റേ പപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഫ്രൈ ആയി വന്നിട്ട് കോരി മാറ്റാം. ഇത് പെട്ടെന്ന് റെഡിയാവും. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പപ്സും ഇതുപോലെ പൊരിച്ച് കോരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പപ്സ് റെഡിയായി കിട്ടിയില്ലേ. അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു പപ്സ് കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പബ്സ്? അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി മെത്തേഡല്ലേ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.